എൻ്റെ വിജയൻ ഇന്നും ലേറ്റ് ആണല്ലോ, എത്ര നേരം ഇറങ്ങാൻ വന്നിട്ട്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴേക്ക് ഡ്രസ്സപ്പേ തോന്നുന്നു നിനക്ക്? കിട്ടണ കോലം കണ്ടില്ലേ? പിന്നെ കല്യാണം ആലോചിക്കാനല്ലേ, ഇങ്ങനെ രണ്ട് ഇഷ്ടപ്പെടുന്ന എടുത്താൽ മതി. ഫോർമൽസ് കേട്ട് ഒരുപാട് പോയേക്കണ്ട. അല്ല ഇന്നലെ നീ കാറ്ററിംഗിന് പോയി ഇതിൽ അടിപൊളി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. മോനെ ദാസ, ഇന്റർവ്യൂവിന് പോയാൽ കാശ് കിട്ടില്ല, കാറ്ററിംഗിന് പോയാൽ കാശ് കിട്ടും. നീ വണ്ടി എടുക്കാൻ നോക്ക്, ഡ്രസ്സിംഗ് എടുത്തുണ്ടോ? എടുത്തണ്ടടാ, നിന്റെ അല്ല എൻ്റെ. എൻ്റെ നിന്റെ ഒക്കെ ബാഗ് കിടപ്പുണ്ട്, എന്നാ പോവാ നോക്ക്. എറണാകുളത്ത് പിന്നെ ബസ്സിലല്ല ഇന്റർവ്യൂ. വേ നടക്കില്ല, കമ്പോണിന്റെ ചഞ്ചലോ ചഞ്ചല വയസ്സിനായാലും അതൊരു. ആ വിജയ, നീ എന്താ നിന്റെ ഇന്റർവ്യൂ? മുഷ്കില ഭായ്, മുഷ്കിൽ. എന്താ സംഭവം? നീ കാര്യം പറ, എന്താ ഭാ? ഞാൻ ഡോറൊന്ന് കയറി ചെന്നു, കയറി ചെന്ന പാടെ മുക്കർബൻ മുക്കർബൻ ഒച്ചപ്പാടും വേളു. എന്നിട്ട് നീ മുക്കീഫ് കർബൻ എടുത്ത് കൊടുക്കണ്ടടാ. എടാ ഞാൻ എടുത്ത് കൊടുത്തടാ. എൻ്റെ എല്ലാ സേവിയും പാസ്പോർട്ട് ഞാൻ എടുത്ത് കൊടുത്തു. എന്നിട്ട് അത് കണ്ട പാട അയാൾ ലാലാലാലാലെന്ന്. ഓ ലാലാല പറഞ്ഞ പ്രശ്നമാണ് മോനെ, പ്രശ്നമാണ്. സാറിൻ്റെ എന്തായി? എന്നോട് എഞ്ചിനീയറിംഗ് ഒന്നുകൂടി പഠിച്ചുണ്ടാ പറഞ്ഞു. വേണ്ടി വരും, കാലിബർ കണ്ടിട്ട് കോമ്പസ് എന്ന് പറഞ്ഞല്ലേ. ഈ ലാലാല ഓക്കെ, മുക്കീഫ് കർബാൻ എന്നൊരു സംഭവം വാ ഒരു ചാടുതല. മനുഷ്യന്റെ ഒപ്പാട് ഇളകി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. എടുത്ത് എത്രാമത്തെ ഇന്റർവ്യൂ നിനക്ക് വല്ല ഐഡിയ ഉണ്ട്? ഞാൻ എണ്ണിട്ടൊന്നുമില്ല. എന്തായാലും സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവും. സെഞ്ചുറിയാ? പിന്നല്ലാണ്ട് എൻ്റെ സി വിയുടെ പ്രശ്നം എന്താണെന്ന് അറിയോ നിനക്ക്? എന്തിട്ടാ? പെർഫെക്ഷനിലാ. സി വി എന്ന് പറയണല്ല, കില്ലർ സാധനം ആയിരിക്കണം. വായിച്ചാൽ സ്പോട്ടിൽ ജോലി ഇടണം. എങ്ങനെ കില്ലർ സി വി അല്ലേ? എന്നാൽ പിന്നെ രഞ്ജി പണിക്കണോണ്ടേ ഇരിക്കുക, നമുക്ക് കുറച്ച് പേടിയും പോയിക്കണ്ടാവും, പെട്ടെന്ന് ജോലി കിട്ടണം. അയ്യാ, അതിന് നിനക്ക് സ്വന്തമായിട്ട് സി വി ഉണ്ട്? സി വി ഉണ്ടെന്ന് അറിയാമല്ല, ടി വി ഉണ്ട്. പഴം വേണ്ട, മുട്ട പപ്സ്. മുട്ട പറ്റാച്ചില്ല പഴം. എന്താ ദാസൻ്റെ വിജയൻ്റെ ഭാവി പരിപാടി? ചായ കുടിക്കണം, പറ്റുപറണം. പറ്റുപറണം, ചായ കുടിക്കണം. അതെ, അത് നിങ്ങളുടെ സ്ഥിരം പരിപാടി. നിങ്ങൾ ഗൾഫിൽ പോകാൻ നോക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇവിടെ വല്ലതും ചെയ്യാൻ നോക്ക്. നീ എന്താ അങ്ങനെ പറഞ്ഞ? രണ്ടുവെള്ളം ഗൾഫിൽ കിടന്നെന്ന് അറിയിച്ചോണ്ട് പറഞ്ഞതാ. ഞാനോട് മറ്റേ കേട്ടെ, വേണോ? പിന്നെ എന്ത് വന്നാലും ഇങ്ങനെ ദാസ് ആക്ച്വലി എന്താണ് ചോദിക്കട്ടെ, അവൻ്റെ കൈപ്പങ്ങി തിളച്ച വെള്ളമാണ് ഇരിക്കുന്നത്. ബോബി കേട്ടോ, ഈ മുക്കേഫ് കർബാൻ എന്ന് പറഞ്ഞ സംഭവം? അത് എ സി കേടാണ് അറബി പറയുന്നത്. അത്ര ഉള്ളു തെറ്റു തെറ്റി. ഞങ്ങളെ കുറച്ച് പറ്റാശം ഉണ്ട്. എത്രയെന്ന് പറഞ്ഞോ? വേ പറഞ്ഞോ. അധികമൊന്നുമില്ല, ഇന്നത്തെ കൂടി ചേർത്ത് 750. 750 ഒരു ലക്ഷത്തിൻ്റെ നമ്പറാ. ആ നമ്പർ സുഖമില്ല. ഒരു പണി, പറ്റാശ് ഫാൻസി നമ്പർ ആവട്ടെ, അപ്പോൾ തരാം. ആ അപ്പോൾ തരാം. ഫാൻസി നമ്പറാ? ഇവിടെ പറഞ്ഞാലും കാര്യമുണ്ട്, നമ്മൾ ചെന്നിട്ടെന്തെങ്കിലും തുടങ്ങിയാലും രക്ഷയുള്ളൂ. എന്ത് തുടങ്ങാനോ? ഫിഷ് ഫാമിംഗ് ആയാലോ? കുളം കുഴിക്കുന്ന സ്ഥലം ഉണ്ട് അതിന്. പോർക്ക് കൃഷി തുടങ്ങിയാലോ? ആ സ്മെല്ലായിരിക്കുള്ളൂ. രണ്ടേക്കാരോ ഹോട്ടൽ ബിസിനസ്? ഈ പട്ടണത്തിലെ കേസ് ഉണ്ടെങ്കിൽ പറയും. എന്തായാലും പെട്ടെന്നൊരു പരിപാടി സെറ്റ് ചെയ്താലും കാര്യം നടക്കുള്ളൂ കേട്ടോ.